പിന്നെ എല്ലാത്തിനും പേടിയാ, കയ്യിലൊക്കെ പിടിക്കാൻ കിടന്ന് വലിയ വായി വിളിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മടക്കത്തിനൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ വേറെ സാറ് പിടിച്ചാനെ വേറെ ആളുടെ ആൾക്കാരുടെ ശല്യമൊന്നുമില്ല. ഞാനും മണികണ്ഠനും കൂടെ പോയി, അവിടെ പോയി ആന അഴിച്ച് തറി മാറ്റി കെട്ടി അഴിച്ച് പുറത്തോട്ടൊക്കെ കൊണ്ട് കെട്ടി. അത് കഴിഞ്ഞാൽ മണികണ്ഠൻ ഇവിടെ വരണമായിരുന്നു, അവന് കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പം അവരുടെ വീട്ടില് തീ പ്രശ്നമായി, അങ്ങനെ മണികണ്ഠ അവിടെ നിന്ന് പോകുന്നു. നമസ്കാരം. സച്ചിൻ ചേട്ടൻ്റെ ആനവിശേഷങ്ങൾ രണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സച്ചിൻ ചേട്ടൻ, അപ്പം ആദ്യ ചുമതല ആനയുടെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. നീലകണ്ഠനാണ്. അപ്പൊ നീലകണ്ഠൻ ആനയുടെ സ്വഭാവം കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു, തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ആന ചുമതല അടിക്കാൻ പോവാ, അപ്പം എങ്ങനെയായിരുന്നു? ആദ്യം ആ ചുമതല അയക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആനയുടെ കൂട്ടത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. നല്ല എണ്ണ അവരുടെ കമ്പനിയിൽ നേരത്തെ ആനയ്ക്ക് നിന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആന പരിപാടി ഉണ്ടായിരുന്ന ആളത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നു രണ്ടു മൂന്ന് മാസം കഴിയാനുമ്പോ ആന ചട്ടമുണ്ട്, ഞാൻ ആന കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ കമ്പനി നിന്നുണ്ട്, കമ്പനി നിന്നിട്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ആന ആദ്യമായിട്ട് ചുമതല ആന കിട്ടുക, തൊട്ടിയമ്പടി നിന്നു ആന അഴിച്ചുകൊണ്ട് പോയി. ആന കടക്കത്തില്ല, ബീഹാറിൽ നിന്നൊക്കെ വന്ന സമയമായിട്ട് ആനക്ക് പരിചയം കുറവാണ്, വ്യത്യാസമുണ്ട്, പരിചയം കുറവാണെങ്കിൽ ആന കടക്കത്തില്ല. പിന്നെ 1000 രൂപയുള്ളൂ. പിന്നെ എല്ലാത്തിനും പേടിയാ, കയ്യിലൊക്കെ പിടിക്കാൻ കിടന്ന് വലിയ വായി വിളിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മടക്കത്തിനൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ വേറെ സാറ് പിടിച്ചാനെ വേറെ ആളുടെ ആൾക്കാരുടെ ശല്യമൊന്നുമില്ല, ഒരു ശല്യം തൊടുവും പിടിക്കാൻ ചെയ്യുമ്പോൾ പേടി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ആർക്കാണേലും കൈകാര്യം ചെയ്യാം. കൂടെ ആരായിരുന്നു? അപ്പം അന്ന് എന്റെ കൂടെ കണ്ണെന്ന് പറഞ്ഞ ഏറ്റവും കറി ഉണ്ട്. അപ്പം ആൾക്കും കൈകാര്യം ചെയ്യാമല്ലോ. പിന്നീട് ആദ്യത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിനാണ് പോകുന്നത്. വൃശ്ചികോത്സവത്തിന് ആദ്യത്തെ പരിപാടി. അപ്പം ഈ കൊല്ലത്തുനിന്നാണോ പോകുന്നത്? ആ കൊല്ലത്തുനിന്ന്. അന്ന് AKT യൂണിയന്റെ ഒരു മിന്നൽ പണി കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മറ്റേ കോട്ടയം സൈഡിലുള്ള ആനകളൊക്കെ സമരമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് പോകുന്നത്. എന്നെ പോലെ ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പനക്കൽ നീലകണ്ഠൻ, ആതിര വിനോദ്, കീട്ട് വിശ്വനാഥൻ, കൊല്ലം ഭാഗത്തുനിന്ന് ഒരുവിധ ആനകളെല്ലാം, ശിവൻകുട്ടി, അങ്ങനെ കൊല്ലത്തുനിന്ന് കുറെ ആനകൾ അങ്ങോട്ട് പരിപാടിക്ക് പോയത്. ആദ്യമായിട്ട് ഒരാനയെ ചുമതല അഴിച്ച് പോവാണ്, പരിപാടിക്ക് പോവാ. അപ്പം തൃപ്പൂണിത്തറ പോലുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അത് വെച്ചാ എല്ലാ കാര്യത്തിലും നമുക്കൊരു എടുത്തു പറയാനായിട്ട് ഉള്ള ഒരു രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങള്. ആനകളുടെ കാര്യത്തിലാണെങ്കിലും ചിട്ടവട്ടങ്ങളുള്ള. അപ്പൊ അവിടെ ഒരു ആനയായിട്ട്, അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ, എങ്ങനെയായിരുന്നു തുടക്കമൊക്കെ, എങ്ങനെയായിരുന്നു തുടക്കം? എന്ന് വെച്ചാൽ ഞാനവിടെ ആനയെ കൊണ്ടിരുന്നപ്പോ സ്പെയർ ആയിരുന്നു. സ്പെയർ ആനകൾ ഒരുപാടുണ്ട്. ഏതെങ്കിലും ആനകൾ എന്തെങ്കിലും അലമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ സ്പെയർ ആനയെ കയറ്റി വിടും. സ്പെയർ എടുത്തേക്കും, വലിയ പൊക്കമൊന്നുമില്ല, കാണാനും ചെറിയ ആനയല്ലേ, കാണാൻ ചെറിയ ആളാ. അപ്പം സ്പെയർ ആയിരുന്നു, 3 ദിവസം കൊണ്ട് സ്പെയർ ആയിരുന്നു. അങ്ങനെ നിർത്തിയൊക്കെ വരുന്നു. അപ്പൊ അവിടെ ഉത്സവബലി ഇരുന്നുള്ളതിന് ആന തിരക്കിയപ്പോൾ അവിടെ ഒരു ദേവസ്വം ബോർഡ് ആനയുടെ ആനക്കാരൻ വന്നിട്ടില്ല. അവര് ദേവസ്വം ബോർഡ് ആന ശ്രീരാമൻ ആന ഇരുന്നില്ലെങ്കിലും ശ്രീരാമൻ ആനയുടെ ആനക്കാരൻ എന്തോ അസൗകര്യം കാരണം പുള്ളിക്ക് വരാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ ആനക്കാരൻ എന്നോട് രണ്ടാമം വന്ന് ചോദിച്ചു ഉത്സവബലി ഇരുന്നുള്ളത് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയായിട്ട് എടുക്കാം, നമ്മൾ അത്ര നാളെ അവിടെ എന്നിട്ട് എഴുന്നള്ളിച്ചിട്ടില്ല. അപ്പൊ ഭഗവാനെ കയറ്റാൻ പറ്റിയൊരു ഭാഗ്യം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. അങ്ങനെ പോയാ, അവിടെ ചെന്നപ്പോഴത്തേന് ആനയെ കണ്ടപ്പെടുത്തേ അവർ തിരുമേനിക്ക് അങ്ങോട്ട് പോയി. ഇപ്പോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. വേറെ ആനകൾ കുറെ നിക്കില്ലേ, അപ്പൊ ഈ ആന വേണ്ട, മറ്റേ ആന കയറ്റിക്കോളാം. വേറെ അന്ന് പിതൃക്കോവിൽ ഗണപതി അന്ന് രാജീവ് ഉണ്ടായിരുന്നു, അന്ന് ആനയെ എഴുന്നള്ളിച്ച് അയ്യപ്പനും രാജീവും കൂടെ ആനയെ കൊണ്ടുവന്നത്. അതിന് ഉത്സവത്തിൽ എഴുന്നള്ളിച്ച് പിന്തള്ളപ്പെട്ടു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അങ്ങ് തോന്നി എന്നെ കൊണ്ടുപോയ വാലമാശ എഴുന്നള്ളത്തിനുണ്ട്. അപ്പൊ നമ്മളവിടെ നിന്ന് അങ്ങ് ഒഴിവായി. ഞാൻ തിരുമല ദേവസ്വം, കൊച്ചി തിരുമല ദേവസ്വം ഗണേശൻ അമ്പലമുണ്ട്, അവിടെ 10 ദിവസത്തെ പരിപാടി കിട്ടി. ഈ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഉത്സവം തൃപ്പൂണിത്തുറ പോയെങ്കിലും അത് അത്ര നല്ലൊരു അനുഭവം അല്ലായിരുന്നു. അല്ല, പിന്നീട് പാവാനയാണ് എന്നാലും ആദ്യമായിട്ട് ചുമതല അഴിച്ച് കയറുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങള് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ആനയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പണിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു ആനക്കാരനോട്, ഇപ്പൊ ഒരുപാട് പ്രായമുള്ള ഒരു ആനക്കാരനോട് ചോദിച്ചാലും ആള് പഠിക്കുകയാണ് പറയുന്നത് ഓരോ കാര്യങ്ങള്. അപ്പം ഈ ആനയിൽ നിന്ന് നമുക്കൊരു ആനയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് പുതിയതായിട്ട് തുടങ്ങി. നീ നീലകണ്ഠനാന പാവാന്നിരിക്കെ ആനയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മോശമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കൊല്ലം സീസൺ നല്ല മുർച്ചാവസ്ഥയ്ക്ക് സമയത്ത് ഉറക്കം കുറവാണ്. ഞാൻ കടക്കത്തില്ലല്ലോ, കിടന്നുറക്കില്ല, നിന്നുറങ്ങത്തുള്ളൂ. അതിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആന കടക്കത്തുള്ളൂ.
ഇത് ആള് അനക്കം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഒരു സമയവും പിന്നെ അടുത്ത പരിപാടി സ്ഥലത്തോട്ട് അങ്ങ് പോവുകയാണല്ലോ. പിന്നെ ഒരു ദിവസം പരിപാടി നേരത്തെ കഴിഞ്ഞു, രണ്ട് 8 മണിയായപ്പോഴത്തേക്ക് ഇരുന്നാളത്ത് കഴിഞ്ഞു, ഞാനെ കൊണ്ട് കെട്ടി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അടുത്ത് പിറ്റേന്ന് വേറെ പരിപാടി ഉണ്ട്, അപ്പൊ വണ്ടി വരും വെളുപ്പിൽ. ഞാനും പോയി അനക്ക് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാനും പോയി കടന്നു. എന്നിട്ട് എഴുന്നേറ്റ് ഉറക്കപ്പിച്ചാലായിരുന്നു, എഴുന്നേറ്റ് ചെന്ന് അന്ന് എന്നുറങ്ങുമായിരുന്നു, ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു എന്നും ചെന്ന് കയറുന്നുണ്ട്. അപ്പൊ ആന അടുത്ത് നിന്ന് ആനയെന്ന് വിളിച്ച മാന ഞെട്ടി ഒരടിയും കന്നു കൊമ്പയില് അടിച്ചു കഴിയുമ്പോ ആനക്ക് മനസ്സിലായത് അയ്യോ പാപ്പാനാണല്ലോ. അപ്പോഴേ മാറിയിരുന്നു, ഓന്ന് വിളിച്ചിട്ട് ഞാനും ശ്രദ്ധിച്ചില്ല. ഇപ്പം ആനയുടെ ഒരു പെപ്രാളും നമ്മുടെ ആ ശ്രദ്ധിക്കാണ്ട് അല്ലേ ആനയൊന്ന് വിളിച്ചിട്ട് കേറിച്ചില്ലായിരുന്നെങ്കിൽ അതിന്റെ ഒരു അപ്പൊ അതിന് മനസ്സിലായി ഏതൊരു ആനയാലും ശരി തന്നെ നമ്മൾ എത്തുമ്പോഴത്തേനും നമ്മൾ അത് വിളിച്ചും പറഞ്ഞു ഇരുന്ന് കേറാവും. അത് അവിടെ നിന്ന് ഒരു പാഠം പഠിച്ചു, ഒരു പാഠം പഠിച്ചു. അപ്പൊ ഈ എത്ര ആവാൻ പഠിച്ച ആനയായാലും വിശ്വസിക്കാം, പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ നമ്മൾ കേറി ചെല്ലുമ്പോഴത്തേന് ഇപ്പൊ നമ്മൾ ആനക്കാരനാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് അല്ലെ ഞാൻ ചെല്ലുന്നു എന്നുള്ളൊരു അതൊരു പാഠമായിട്ട് പഠിച്ചു. ഇപ്പൊ ജീവിതത്തിൽ മറക്കാത്ത ഒരു ഇന്നും ആനയുടെ അടുത്ത് കേറി ചെല്ലുമ്പോ പാലിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ നീലകണ്ഠനാനയിൽ നിന്ന് അത്യാവശ്യം പാവ ആനയാണെങ്കിലും ഒരു ആന ചുമതല കൊണ്ട് നടക്കുന്ന നല്ല രീതിയിൽ ഭംഗിയായിട്ട് 2.5 വർഷം കൊണ്ട് നടന്നു, കൂടെ നിൽക്കുന്നവരുടെയും മുതലാളിയുടെയും എല്ലാം പൂർണ്ണ സഹകരണത്തോടെ തന്നെ. നമ്മൾ ആനയെ പറ്റിയുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം എടുത്തു പറയേണ്ടതാണ് ഈ ഒരു കൂട്ടുകെട്ട് ഇത്രയും നാളെ മുന്നോട്ട് പോകണമെങ്കിൽ അത് എടുത്തു പറയേണ്ടത് മുതലാളിയുടെ സഹകരണമാണ്. ഒരു ആനക്കാരൻ ഒരു ആനയ്ക്ക് തുടർച്ചയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട പ്രധാന കാര്യം മുതലാളിയുടെ സഹകരണമാണ്. അപ്പൊ ഇവ നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ വർഷങ്ങളായിട്ട് ഇപ്പൊ ചേട്ടൻ ഇപ്പം നിൽക്കുന്ന പേരൂരായാലും എല്ലായിടത്തും ഒരു ധാരണയുടെയാണ് മെയിനായിട്ട് ആനക്കാരെ നിൽക്കുന്നത് തുടർന്ന് പോകുന്നതിന്റെ. അപ്പം ആ മുതലാളിയുടെ സഹകരണം എത്രത്തോളമായിരുന്നു ആനകളുടെ കാര്യം ആനയുടെ കാര്യം ചെയ്യാനാണെങ്കിലും ഒക്കെ ആയിട്ട്? നമ്മളെ നല്ല സഹകരണമായിരുന്നു, ഏത് ഇടത്ത് കഴിയുമ്പോഴും വിളിക്കും, അതായത് രാത്രിയായാലും വിളിച്ച് ചോദിക്കും എന്തോ ആനയുടെ ആന കെട്ടിയ മറ്റു കാര്യങ്ങൾ കാര്യങ്ങള് അന്ന് ഫോൺ അപൂർവ്വ എനിക്ക് കൊച്ചു ഫോൺ മേടിച്ചത് പുള്ളി വടാഫോണിന്റെ ആനയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് വിളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിട്ട് അന്ന് മൂന്നാനയുടെ ആനക്കാർക്ക് ഓരോ ഫോൺ വെച്ച് പുള്ളി മേടിച്ചു കൊടുക്കും തുടക്ക സമയത്ത്. അത് പുള്ളി തന്നെ പുള്ളിയുടെ ഐഡിയയിൽ തന്നെ അന്ന് ഐഡിയകള് കുറവാ, ആർക്കും അങ്ങനെ പെട്ടെന്ന് സിമ്മ് കിട്ടത്തില്ല. ഐഡന്റിറ്റി കാർഡും ഫോട്ടോസ് ഒക്കെ കാണിക്കണം, ഭയങ്കര ഇന്നത്തെ പോലെ എളുപ്പമല്ല അന്നത്തെ കാലം. പുള്ളി ഫോണൊക്കെ വിളിച്ചപ്പോഴുള്ള കാര്യങ്ങൾ വിളിച്ച് ചോദിക്കും ആനയുടെ കാര്യം അറിയാനായിട്ടാണ് പുള്ളി അത്ര അപ്ഡേറ്റഡ് ആയത്. നമ്മളിപ്പോ ആനയ്ക്ക് വയ്യ, അപ്പൊ അന്ന നമുക്ക് നോവ നാളെ പരിപാടിയുടെ കാര്യം എങ്ങനെ നോവാണെങ്കിൽ ഒരു കാര്യം ചെയ്ത അങ്ങോട്ട് ആനയെ മാറ്റി നിർത്തിയാലേ മരുന്ന് കൊണ്ട് ആ രാത്രി തന്നെ വരും പുള്ളി. രാത്രി തന്നെ എവിടെ ആയാലും ശരി തന്നെ പുള്ളി ആ രാത്രി തന്നെ വന്ന് ആനക്ക് പൽക്കായം നമുക്ക് ഓൾറെഡി പുള്ളി മേടിച്ചു തന്നിട്ടുണ്ട്. ആനക്ക് നോവ് വരുമ്പോഴത്തേക്ക് നമ്മള് പൽക്കായം കൊടുക്കും, പൽക്കായം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന ആ ഒരു ഗ്യാസ് ആകുമ്പോൾ അങ്ങ് മാറും. അമിതായ വലിയ നോവൊക്കെ ആകുമ്പോഴാണ് പുള്ളി ഡോക്ടറെ വിളിക്കുന്നത്, അല്ലാത്തൊക്കെ പുള്ളിയുടെ കുറെ മരുന്നുകളുണ്ട് അരപ്പും അത് ചെയ്യും. ആയുർവേദ മരുന്നുകൾ ഇവിടുന്ന് മാറാനുണ്ടായിരുന്ന സാഹചര്യം പണി ഇപ്പൊ പാമ്പടിച്ച് ആനയാണല്ലോ കൊണ്ട് നടക്കുന്നത്, ഇത്തിരികൂടെ ഇങ്ങനെ കുരുത്തൊക്കെ ഉള്ള ആനകളെ കൂടെ കൊണ്ട് നടക്കാനുള്ള ആഗ്രഹം. എത്ര കാലം വേണേലും നിക്കാം, പക്ഷേ എത്ര കാലം വേണേലും നിക്കാം, കൂടുതൽ പഠിക്കണമെങ്കിൽ ആനകള് മാറി മാറി മാറിക്കാറുണ്ട്. പിന്നീട് ഇതിന് ശേഷം ഏതാനയിലേക്ക് പോകുന്നു? പിന്നെ ഞാൻ പോകുന്നത് കഴിഞ്ഞാൽ ബാംഗ്ലൂരാ പോകുന്നത്, മഹേശ്വരനാണ് ശ്രീ ശ്രീ രവിശങ്കർ മഠം മഹേശ്വരനാണെനിക്ക് പോകുന്നത്. അപ്പം അതെങ്ങനെയാ അവിടേക്ക് എത്തുന്നത്? അവിടെ എത്തുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടരുണ്ട് മണികണ്ഠൻ എന്ന് പറയും, ദേവസ്വം ബോർഡില് മലയാളപ്പുഴ ആയന്റെ പാപ്പ അന്ന് ദേവസ്വം ബോർഡ് കയറിയിട്ടില്ല മണിയുണ്ട്. ഞങ്ങളൊക്കെ ഒരു സമയത്താ പണിക്കിറങ്ങുന്നതും ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതിനൊക്കെ ഒരു ആന കഴിക്കാൻ വേക്കൻസി വന്നിട്ടുണ്ട് ബാംഗ്ലൂരാ, ആന ഇത്തിരി ചടങ്ങാ ഒന്ന് പോവാന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്താ പോവാ, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂര് വന്നു, പാമ്പാങ്കോട്ട ഹരിച്ചേട്ടന്റെ കറവിലാ പോകണം. പുള്ളിയെ കണ്ടു, ആന കഴിക്കാനല്ല കൂട്ടത്തിരിക്കാൻ വേണ്ടിട്ടാ, കോടാലി കോഴിച്ചെന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിട്ടാ പുള്ളിയെ സഹായത്തിന് അയക്കണ്ടെ. ശരിയെന്ന സഹായം എനിക്ക് സഹായം നമ്മളെ കൊണ്ടാവുന്ന രീതി നമുക്ക് സഹായിക്കാം. ഞാനും മണിയേട്ടനോടെ പോയി അവിടെ പോയി ആന അഴിച്ച് തറ മാറ്റി കെട്ടി, അഴിച്ച് പുറത്തോട്ടൊക്കെ കൊണ്ട് കെട്ടി. അത് കഴിഞ്ഞാൽ മണികണ്ഠൻ ഇവിടെ വരണമായിരുന്നു, കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പം അവരുടെ വീട്ടില് പ്രശ്നമായി, അങ്ങനെ മണികണ്ഠ അവിടെ നിന്ന് പോകുന്നു. മണികണ്ഠ 10-15 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മണികണ്ഠൻ കൂടെ ആയിരുന്നു ആന. അത് കഴിഞ്ഞിട്ട് ആനനെ അയച്ചു, ഞാൻ പിന്നെ 1.5 കൊല്ലം പുള്ളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ? ഇപ്പം ബാംഗ്ലൂർ എന്ന് പറയുമ്പം അവിടുത്തെ ആനയാണ്,
ഞാനിവിടെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ആനയെ കുറിച്ച് തിരക്കായിരുന്നു. അപ്പം ഇവിടുന്ന് നമ്മളെ കൊല്ലത്തുനിന്ന് കൊണ്ടുപോയൊരു ആനയാണ്. അന്ന് കയറിയ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിയെ തിരുവനന്തപുരത്തുള്ള അവിടെ കൊണ്ടു കൊടുക്കുന്നത്, ബാംഗ്ലൂരിൽ കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളി അവിടെ നിന്ന് പോയി, പിന്നെ വേറെ രണ്ടു മൂന്ന് ആനക്കാരെ കയറി, അത് കഴിഞ്ഞിട്ടാണ് കോഴിച്ചിട്ടും കയറുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആനക്കാരെ തന്നെയാണോ? അതന്നെ കണ്ണസം കടവ് കണ്ണൻ, പിന്നെ ഇരുമ്പാലം ബീച്ചേട്ടൻ ഉണ്ട്, പുള്ളിയൊക്കെ കയറിയാണ്. അവിടെ ഈ ആനക്ക് എന്താണ് പ്രാധാന്യം? അവിടെ പ്രാധാന്യം അവിടെ അവര് പ്രോഗ്രാമിനൊന്നുമല്ല, അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നത്, അവരുടെ ഒരു താല്പര്യം. അപ്പം ഇവിടുത്തേനേക്കാളും വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ അവിടുത്തെ ആന പരിപാലനം. അവിടെ ഒരു അവിടുത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വാക്കിംഗ് ഉണ്ട്, നടക്കാൻ പോകും. ഒരു 10-15 കിലോമീറ്റർ നടക്കാൻ പോകും. ചുമ്മാ നിൽക്കല്ലേ, ഫുഡ് അടിച്ച് വേറെ എക്സസൈസ് ഒന്നുമില്ല. 15 കിലോമീറ്ററോളം നടക്കാൻ നടക്കും. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ്. അവിടെ ഒരു മറ്റേ മഠത്തിന്റെ തന്നെ വേറെ സ്ഥലമുണ്ട്, അംശിതാന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ടും രാവിലെ, അവിടെ പിന്നെ വൈകുന്നേരം ഫുഡൊക്കെ നമുക്ക് അവിടെ കൊണ്ടുതരും. ചോളത്തട്ട ആനയ്ക്ക് കൊടുക്കുന്നത്, ചോളം ചോളം എന്റെ തണ്ട കൊടുക്കുന്നത്. പിന്നെ അവിടെ തന്നെ തെങ്ങുണ്ട്, പനയുണ്ട്, അതൊക്കെ വെട്ടിയിട്ട് കൊടുക്കുന്നു. നമ്മളുടെ ഫുഡ് അവിടെ കൊണ്ടുവരും. പിന്നെ വൈകുന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് അവിടെ തിരിച്ചു വഴിയടിക്ക് നേരെ ആശ്രമത്തിൽ വരും. രണ്ട് പിടിയാനയും കൊമ്പനും കൂടെ പോണേ. രണ്ടാനയുണ്ട്. പിടിയാനയുടെ പേരെന്തായിരുന്നു? പിടിയാന പേര് ഇന്ദ്രാണി. ഇന്ദ്രാണി രണ്ടും മഠത്തിന്റെ. അപ്പൊ ഈ അവിടെ എത്ര നാളുണ്ടായിരുന്നു ചേട്ടൻ? ഞാൻ 1.5 കൊല്ലം ഉണ്ടായിരുന്നു. 1.5 വർഷം. അപ്പൊ 1.5 വർഷം എന്ന് പറയുമ്പോഴത്തേന് ഒരു നീരുകാലം കൂടെ നിന്നിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ നീരുകാല പരിചരണങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടെ നീരുകാലത്തിന് ഞാൻ അന്ന് നിന്ന സമയത്ത് ഞാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നീര് സമയത്താ ചെല്ലുന്നത്? അല്ല, നീര് കഴിക്കാൻ സമയം. കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നീര് അഴിക്കുമായിരുന്നു. അഴിക്കുക അന്നേരാണ് സഹായിയായിട്ട് അങ്ങനെ കഴിച്ചു. അവരുടെ നവരാത്രിക്ക് പരിപാടിയുണ്ട്, 10-12 ദിവസം പരിപാടിയുണ്ട്. അന്നത് ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാ, ഒരുപാട് ആൾക്കാർ വരും അവിടെ. അന്ന് അവിടെ കൊണ്ടുവന്ന സദസ്സിൽ കയറ്റാൻ പറ്റി, അവിടെ ഗജപൂജ ഇരുത്തി ഗജപൂജയൊക്കെ നടത്താൻ പറ്റി. അപ്പൊ ആ ഒരു ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടന്റെ അനുഭവം വെച്ച് എന്താ പറയുക? ആന ഇത് ഡേഞ്ചർ ആനയാണ് സ്വഭാവത്തിൽ. നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ തട്ട് മേടിക്കും ആനയുടെ. അപ്പൊ ചേട്ടൻ എത്ര ഗോപിച്ചേട്ടന്റെ കൂടെ നിൽക്കുന്നത്? ഗോപിച്ചേട്ടന്റെ കൂടെ അല്ലേ നിന്നിട്ടുള്ളത്? ഗോപിച്ചേട്ടൻ നിന്ന കാലയളവിൽ അപ്പം ആ സമയത്ത് കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. കൈകാര്യം ഞാൻ രണ്ടുപേർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാനാ നമ്മള് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ വേണം. അപ്പം അവിടെ നിന്ന് ആ നാട്ടിലെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എഴുതിയിടന്ന് 1.5 വർഷത്തോളം നിന്നു. പിന്നീട് അടുത്ത ഒരു മാറ്റം എന്ന നിലയിലേക്ക് എപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങി? ആ നാട് അവിടെ നിന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ മാറുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ അന്ന് പുള്ളിയെ സഹായിക്കാൻ വേണ്ടിട്ടാ. പിന്നെ നീരി കെട്ടിക്കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് ലീവിലാ വരുന്നത്. ലീവിന് വന്നപ്പോഴത്തേക്ക് ഒരു മാസം ലീവിനാ വരുന്നത് ഞാൻ. എന്നിട്ട് ആന കഴിച്ച ഒരാൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് കുടുംബം കഴിച്ചു തരില്ലേ, കുടുംബം അച്ചായന്റെ ആന, അച്ചാന്റെ സമയത്ത് ഗജേന്ദ്രന്റെ ആനായിരുന്നു എന്റെ പേര്, ഗജേന്ദ്രൻ എന്ന് പറഞ്ഞു. ആന അയച്ചു, ഇപ്പോഴത്തെ ആദികേശം. ഈ കുടുംബം കഴിഞ്ഞ് തന്നെ അയച്ചു, കൊറേ ആള് കൈകാര്യം ചെയ്തായിരുന്നു. കൈകാര്യം ചെയ്തപ്പോ ആന കച്ചവടമായി, ഉണ്ണിച്ചേണ് കച്ചവടമായിരുന്നു ഓമല്ലൂര്. അവിടെ കൊണ്ട് കെട്ടിയിട്ട് ഞാൻ ഒഴിവായതായിരുന്നു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിന് പോകാൻ നിൽക്കുമായിരുന്നു. അന്ന് സീസൺ തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പൊ ഈ ബാംഗ്ലൂർ അത്രയേറെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വീണ്ടും പോകാനൊരു താല്പര്യം വന്നു. അവിടെ നമുക്ക് പുറത്തേക്ക് പോണ്ട, എന്തുകൊണ്ടും പണി സുഖമോ, വേറെ പ്രോഗ്രാം ശമ്പളം ഉണ്ട്. രാവിലെ വഴിയടിച്ച് പോവാ, അവിടെ നിക്കുക, തീറ്റ ഉണ്ട്, തിരിച്ചു പോരുക. അവിടെ വേറൊരു വേവ എന്ന് വെച്ചാൽ അവിടെ പൂജയുണ്ട്. പൂജ പഠിപ്പിക്കുന്ന പിള്ളേരെ ഈ തന്ത്രമായിട്ടുള്ള എന്താ പറയുന്നത്, പൂജ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, തിരുമേനി ആവാൻ വേണ്ടിട്ട് പഠിപ്പിക്കുന്ന ഒരു പൂജ ഇതൊക്കെ ഉണ്ട്, വലിയ സ്കൂളൊക്കെ ഉണ്ട്. അവിടെ ഗജപൂജക്ക് കൊണ്ടു ചെല്ലണം ആനേനെ. പിന്നെ ഗുരുജി വരുമ്പോഴത്തേക്ക് ഗുരുജി കാണിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടുപോകണം. ഗുരുജിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോകും. പിന്നെ ആനേനെ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പണിയടപ്പുണ്ടായിരുന്നു. ആന അഴിച്ച് നീരി കെട്ടാണ്ട് ആനെ ഫ്രീ ആക്കി, ഒരു ബന്ധവസം ഇല്ലാതെ ആനെ അഴിച്ചു വിടാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആന അവിടെ ഈ നീരി കെട്ടി ആന മുറിവ് കാരണം ഗുരുജി എന്ന് കണ്ടപ്പോ ആൾക്ക് സങ്കടമായി. ആന പുള്ളി നീലല്ലേ, നല്ല എങ്ങനെയൊക്കെ കൊടുത്തു മുറുവായിരുന്നു. അങ്ങനെ പുള്ളി ആനക്ക് വേണ്ടിട്ട് നല്ല സൗകര്യത്തിന് വലിയ ആന അഴിച്ചു വിട്ട് ആനക്ക് ഓടി കിടന്ന് ഈ നീരിലാണെങ്കിലും നടക്കാനുള്ള സൗകര്യം. അപ്പൊ വേറെ നല്ല ഏരിയ വേണോ അഴിച്ചു വിടാനും? അപ്പം അതിനുശേഷം പിന്നീടുള്ള നീര് സമയത്ത് അഴിച്ചു വിട്ടു. അപ്പൊ അതിന്റെ നമുക്ക് തറി വൃത്തിയാക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ആനയുടെ പ്രാഥമിക കാര്യങ്ങള്
അതിന്റെ നടുവ് സെന്ററിൽ കൂടെ ഒരു തോട് കിട്ടുന്നു. ആ തോട്ടിൽ ഒറ്റ വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ആനയ്ക്കായാലും മനുഷ്യനായാലും. നമുക്കൊരു ചെറിയൊരു ചെറിയൊരു വഴി വരണുണ്ട്, നമുക്ക് കുറച്ച് ജസ്റ്റ് വഴിയുമില്ലേ നമുക്ക് നടന്നു പോകാൻ വേണ്ടിട്ട്. ആ വലിയ വഴി കൂടെ നടത്തി അപ്പുറത്ത് കൊണ്ടിറങ്ങും, എന്നിട്ട് അവിടെ തീറ്റിട്ട് കൊടുത്ത് അവിടെ നിർത്തി, എന്നിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കും. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ആനയെ വിളിച്ച് ഇപ്പുറത്ത് കൊണ്ടു, എന്നിട്ട് ആന ഇപ്പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പുറം സൈഡ് എല്ലാം പോയി വൃത്തിയാക്കും. നമ്മളൊരു കരുതൽ വേണമല്ലേ, ആനക്കോടി വരാമല്ലോ, ഓടി വരാം, നമുക്ക് സേഫ് ആയിട്ട് കയറി കറക്കി വരണം. ഒരു കുക്കടങ്ങ് പോലല്ലേ ഉണ്ടാക്കിന്ന് പറഞ്ഞു, അപ്പൊ സേഫ് ആയിട്ട് കയറി വരണം, ഒരു കരുതലും വേണം. ചിലർക്കാരനല്ല, പിന്നെ ഈരോടാകുമ്പോ പിന്നെ പറയണ്ടാവശ്യമില്ല ആന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉൾക്കൊണ്ട് താല്പര്യത്തോടെ രണ്ടാമതും പോയി എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ പിന്നീട് എങ്ങനെയാണ് അടുത്ത ആനയിലേക്ക് വരുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പൊ നീരി കെട്ടി കഴിയുമ്പോൾ വലിയ പണിയില്ല, അഴിച്ചു വിട്ടേക്കോ, തീറ്റ ഇറക്കിട്ട് മൂന്ന് പേരൊക്കെ ആവശ്യമില്ല, രണ്ടുപേരും മതി. പിന്നെ ഗോപിച്ചേട്ടനും അവരുടെ പാലക്കാടുള്ള രാജേഷ് എന്ന് പറയും, സ്വാമി എന്ന് അറിയപ്പെടുന്ന ആളും കൂടെ ആനയ്ക്കുന്ന. പിന്നെ ഞാൻ അവിടുന്ന് ഒഴിവായി കഴിഞ്ഞു പോയിരുന്നു. അതിനുശേഷം പിന്നീട് ഏതാനയിലേക്ക്? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഗജേന്ദ്രനാനെ അയച്ചു, ഞാനെ കൊണ്ടുവന്ന് ഓമല്ലൂർ. അവിടുന്ന് ഓമല്ലൂർ അധികേശനായി, ഓമല്ലൂർ ഉണ്ണിച്ചാണ്ടയിലായി. പിന്നെ അപ്പം ആ ആനക്കാണ് പിന്നീട് ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പിന്നെ ഗജേന്ദ്രനാനയുടെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ അറിയാം. അതുവരെ നമസ്കാരം.